بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدم الله وما توفيق إلا بالله عليه توكلت وإليه أنيب. أرى نوتان بقالة الأديبة معي كرمة الإنجيل تنين سنة جماعة الله പുരോഗതിക്കായി ആത്മാർത്ഥമായി പാണ്ഡിത്യത്തോടെ നേതൃത്വം നൽകിയ രണ്ട് പണ്ഡിതന്മാരും സാധാത്യങ്ങളുമായ ആത്മീയ നേതാക്കളാണ് താന്തിനന്മാർ ശ്രീ ദണ്ഡർമാൻ മഹാലി നൂറുമാർ എന്നീ അബ്ദുൽ ഖാദർ മുസ്ലിം. നമ്മുടെ ദണ്ഡനുള്ള ഉയർത്തിക്കൊണ്ടട്ടെ. അവരെ നമ്മളിൽ നിന്നുള്ള എന്നാത്തിൽ തുടർന്ന് നിർമ്മിച്ചുവിട്ടു. താജുലമ്മയുടെ 4ാം ആണ്ട് നേർച്ചയും നൂറുലമ്മയുടെ 3ാം ആണ്ട് നേർച്ചയും ഇന്ത്യ ജനുവരി 14, 15, 16 തീയതികളിലായി കേരളത്തിലെ ഏറ്റവും വലിയ മാതൃക പഠന കേന്ദ്രമായ വിദ്യാഭ്യാസ രംഗത്ത് മത സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപന കലാലയമായി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥാപനമായ ജാമിയ സാലിയയെ വെച്ച് നടക്കുകയാണ്. ആ രണ്ട് മഹൽ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സുന്നിത്തി ജമാഅത്തിന് വളരെയേറെ കാലം നേതൃത്വം നൽകിയ പണ്ഡിതൻ മാത്രമല്ല, നൂറുലമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉള്ള വലിയ ചിന്തകനായ ദാർശനികനും എഴുത്തുകാരനും അതുപോലെ തന്നെ ഇതിനു വേണ്ടി വളരെയേറെ പ്രവർത്തിച്ച മഹൽ വ്യക്തിയുമായിരുന്നു. അതുപോലെ തന്നെ ദാർശനികമയും ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്തിയ അഹിലുവയത്തിൽപ്പെട്ട പണ്ഡിതനും ഒരിയും ആത്മീയ നേതാവായിരുന്നു. അവരുടെ ആണ്ട് നേർച്ച എന്നുള്ളത് നമുക്ക് അഥവാ സുന്നത്തി ജമാഅത്തിന് വളരെയേറെ ഊർജം നൽകുന്ന ഒരു സംഭവമായി മാറണം, മാറുകയും ചെയ്യും, മാറാകട്ടെ. അവരുടെ ഓരോ വർഷത്തെ ആണ്ട് നേർച്ച കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ദീനിന്റെ നിലനിൽപ്പ്, ദീനിന്റെ പ്രചരണം, അതുപോലെ തന്നെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളെ എതിർത്ത് ഇസ്ലാമിന്റെ തനതായ സൗഹാർദ്ദത്തിന്റെ ഐക്യത്തിന്റെ ആ നല്ല രൂപം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയും ഈ സമ്മേളനം നമ്മൾ ഉപയോഗപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ആദർശ രംഗത്തെത്തിയാൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ഓരോ മൻ വ്യക്തികളുടെ അനുസ്മരണമായി നടത്തുന്ന ഉറൂസ് കൊണ്ടോ അതുപോലെ തന്നെ ആണ്ട് നേർച്ച കൊണ്ടോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സന്നിധാന സമ്മേളനങ്ങൾ കൊണ്ടോ പ്രചരിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അൽഹംദുലില്ലാഹ് വളരെ ഒരു പരിധി വരെ വളരെയധികം ആ രംഗത്ത് നമ്മൾ മുന്നേറിയിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തുകയും ചെയ്യുവാനാകട്ടെ. ഈ സ്ഥാപനം 6000-ൽ അധികം വരുന്ന വിദ്യാർത്ഥികൾ പല പല സ്ഥാപനങ്ങളിലായി, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായി ഈ സ്ഥാപനത്തിൽ പഠിച്ച് വളർന്നു വരികയാണ്. ഈ സ്ഥാപനം നമുക്ക് നിലനിർത്തണം. ഇതിനെ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാപനമായി ഇത് നിലനിന്നത് എന്നത് ഞാൻ ഓർമ്മിക്കുന്നു, അനുസ്മരിക്കുന്നു. ഇനിയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അതുണ്ടായി ഈ സ്ഥാപനത്തിന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി നമുക്കും സമൂഹത്തിനും ഈ നാടിനും എന്നും വളരെയേറെ ഉപകരിക്കുന്ന സ്ഥാപനമായി വളർത്തണം. അതിനുള്ള അനുഗ്രഹിക്കട്ടെ. ഈ ജനുവരി 14, 15, 16 തീയതികളിൽ നടക്കുന്ന ഈ മഹാ സമ്മേളനത്തിലേക്കും ആത്മീയ സദസ്സുകളിലേക്കും നിങ്ങളെ ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. മാത്രമല്ല 14 നടക്കുന്ന ആത്മീയ സദസ്സ് ജലാലിയ മജ്‌ലിസ് അതിൽ നിങ്ങൾ സംബന്ധിക്കണമെന്ന് അതിലൂടെ ക്ഷണിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹറ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.